Good morning, my dear friends. Welcome back to my new vlog. This is the condom. We are going to go to the Kudran. We are going to go to the Yatra. We are going to go to the Karna. We are going to go to the Karna. This is almost 4:12. We are going to go to the Karna. We are going to go to the We have an exit road. We have a destination. We have a coffee break. We have a fast tag. Aditya 100, Pane Randamta 50, the 45 another. They lure 5 minutes good. You would wait the Ganyal, Namka the Equator, Namkangu Amitum. Nagaragala, LND Road Liberty on the Panky Ormond, Pandan, Atlu on the Sametana, and Natlin Dire the Lulu, Panatlu on the Sametha, Adi Etanam, toll road in the Sampon Yangalakanda, and the Adi Etan, LND Road, Namkanan, the Naide, Kashur the Pono Road. Approximately 180 kilometers cover. Okay, just a break.
ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് നേരമായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടൽ തപ്പിനടുക്കാണ്. അപ്പം അങ്ങനെ മെല്ലെ മെല്ലെ തിരഞ്ഞു നോക്കി ഹൈവേ സൈഡിൽ ഹോട്ടൽ ആചാര്യ AC വെജിന് എഴുതിയിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല, തമിഴ്നാട്ടിലത്തെ ഫുഡ് പൊതുവേ എൻ്റെ മക്കൾക്ക് പിടിക്കാത്തതാണ്. എന്തായാലും ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട്. കുട്ടികൾ ഒന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും വെജിറ്റേറിയൻ ആണല്ലോ, കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. സോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഗൈസ്, ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഓൾമോസ്റ്റ് 10:45 ആയി. നല്ല നീറ്റ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, നമ്മളിങ്ങനെ കണ്ട മാതിരിയല്ല. ഫുഡും നല്ല ഫുഡ് തന്നെയായിരുന്നു, മീൻസ് റീസണബിൾ റേറ്റ്, ആൻഡ് ദ ഫുഡ് വാസ് ഓൾസോ വെരി ടേസ്റ്റി. എൻ്റെ ചെറിയ മോൾക്ക് എന്തോ ചെറിയ സുഗറും ഉണ്ട്, ചിലപ്പോൾ ചെറിയൊരു ചുമുണ്ട്, അതിൻ്റെ ആയിരിക്കാം. ബട്ട് അതർ ദൻ ദാറ്റ് എവറിഥിങ് ഇസ് ഗോയിങ് വെൽ. നമ്മൾ അക്കോർഡിംഗ് ടു പ്ലാൻ ആണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടില്ല, മാത്രം ചെറിയൊരു ഇതുള്ളൂ. അവിടെ പോയാൽ കിട്ടും എന്ന് പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ചേഞ്ച് ഓഫ് പ്ലാൻസ് ആവും. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് നേരെ ചെന്നൈക്ക് പോകാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് ടു ആ ട്രാക്ക്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി എത്തിയിട്ടുണ്ട്. ഓ, പോണ്ടിച്ചേരിക്ക് ലാസ്റ്റ് സമയമായി. ഇപ്പോൾ റോഡ് കുറച്ച് മോശമായിരുന്നു, വേറെ ഒന്നുമല്ല, റോഡ് പണി നടക്കുകയാണ്. 4 ലൈൻ ആവേണ്ട ഒരു ഭാഗമായിട്ട് സത്യം പറയുമ്പോൾ പോണ്ടിച്ചേരി ഒരു റൂം കിട്ടാനില്ല. എന്നുവെച്ചാൽ സ്പെഷ്യലി നാളെ 2nd Saturday, അതിന് സൺഡേ, പിന്നെ 15th August, പിന്നെ ഇവിടെ 15th August അല്ല, ഇവിടെ ഇൻഡിപെൻഡൻസ് ഒരു ദിവസം മുന്നേ തോന്നുന്നു. അപ്പോൾ റൂം കുറച്ച് പണി കിട്ടി, റൂം കിട്ടി. ജസ്റ്റ് ഇത് നേരെ നിങ്ങൾ കാണണ്ടോ എന്ന് അറിയില്ല. ഇത് പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനാണ്, ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമുക്ക്. നമ്മൾ റൂം എടുത്തിട്ടുള്ളത് വലിയ റൂം, വലിയ ഗംഭീര റൂമൊന്നുമല്ല. നമ്മൾ വണ്ടി എടുക്കുന്നു, റോഡ് സൈഡിൽ തന്നെയാണ് പാർക്കിങ്, വേറെ ഓപ്ഷൻസ് ഇല്ല. സസിരേഖ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലാണിത്. 5000 അവർ റൂമിന് പറഞ്ഞു, പിന്നെ ബാർഗിൻ ചെയ്ത് നമുക്കൊരു 4000 റേഞ്ചിന് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, അവർ ചുക്കും ഇല്ല കേട്ടോ. അവർ കുറേ പിടിവാശി പിടിച്ചു, നമ്മളും വിട്ടുകൊടുത്തില്ല. ബട്ട് കുഴപ്പമില്ല, ഞങ്ങളത് നോക്കി വരുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമുണ്ട്. ഒരു സിംഗിൾ ബെഡ്, ഒരു ഡബിൾ ബെഡ്, പിന്നെ ഒരു സിംഗിൾ ബെഡ്, നല്ല സൗകര്യത്തിൽ സുഖം ചെയ്യാൻ. മെയിൻ ടാർഗറ്റ് ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നാണ്. എന്നുവെച്ചാൽ ഇന്ന് ഇത്ര ഡ്രൈവ് ചെയ്തല്ലേ, അപ്പോൾ AC കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബാത്റൂം ഈസ് ജസ്റ്റ് ബേസിക്, ഹോട്ട് വാട്ടർ ഗീസർ കവറിങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് കാര്യങ്ങൾ ഓക്കെ. മീൻസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ദിസ് പ്രൈസ് ഈസ് നോട്ട് ടു മച്ച്. ഞാനങ്ങനെ റൂംസ് കിട്ടാനില്ല, അതാണ് അവരെ ഒരു ബിസിനസ്സിൻ്റെ ഇതാണല്ലോ. നമ്മൾ ആവശ്യക്കോഴിയായിരിക്കുമ്പോൾ സാധനത്തിന് വില കൂട്ടുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്, സോഫയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂമിൻ്റെ തൊട്ടായിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യും, ഒരു പറ്റിയെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടിക്കണം. കണ്ണടിച്ചിട്ട് നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ബീച്ചിലത്, അപ്പോൾ അവിടേക്ക് പോകും. പിന്നെ ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, ഇത് ലിഫ്റ്റാണ്, ഇവിടുത്തെ ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, അവിടേക്ക് പോയി. ഇതെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ വിശേഷങ്ങൾ. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള വീഡിയോസ്, ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഇനി വീഡിയോ ലെങ്ത് കൂടാണെങ്കിൽ അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് ഷോർട്ടാക്കി ഇടും. ഞാൻ വളരെ വലുതാക്കിയിട്ട് ബോറാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ ഹോട്ടലെടുത്തു. ഇതാണോ ഹോട്ടൽ കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇതിന് തൊട്ടടിയിൽ തന്നെ മിസ്റ്റർ ബർഗർ എന്ന് പറഞ്ഞിട്ട് ഒരു ബർഗർ, പിന്നെ അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ജസ്റ്റ് ഉച്ചത്തെ ലഞ്ചിന് കഴിക്കാൻ വിചാരിച്ചു വന്നിട്ടില്ല. എന്ന് വെച്ചാൽ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിക്കോളും, അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ച് ബർഗർ ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടില്ല. മിസ്റ്റർ ബർഗർ. അപ്പോൾ എന്തായാലും ഇനി ലഞ്ച് കഴിക്കണം, ലഞ്ച് കഴിച്ചിട്ട് എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം.
റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വാക്കബിൾ ഡിസ്റ്റൻസാണ് നമുക്ക് ബീച്ച് വരുന്നത്. ഇപ്പോൾ ബീച്ചിലേക്ക് പോകണം, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇവിടെ വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അത് കവർ ചെയ്യണം. അപ്പോൾ ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു. എന്തായാലും ഇവർ വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയൊരു ഫ്ലോക്കാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇനി ഇപ്പോൾ ലഞ്ച് കഴിക്കട്ടെ. സീ യു ഗൈസ് ആഫ്റ്റർ ദ ലഞ്ച്.